നിസ്കാരത്തിലാണെങ്കിൽ എങ്ങനെ ചെയ്യണം, നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ എങ്ങനെ ചെയ്യണം. നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ നാം നാലു ഫർളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും ഖുർആൻ ഓതുന്നവരാണ്. ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് അഥവാ ചില സ്ഥലങ്ങളിൽ പ്രത്യേകം സുജൂദ് ചെയ്യലുള്ള സുജൂദിൻ്റെ ആയത്തുകൾ, തിലാവത്തിൻ്റെ ആയത്തുകൾ ഉള്ള സ്ഥലങ്ങൾ. ഈ തിലാവത്തിൻ്റെ ആയത്തുകൾ ഓതിയാൽ അവിടെ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. എങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്, നിസ്കാരത്തിൽ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ നിസ്കാരമല്ലാത്ത സമയത്ത് നാം ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. തിലാവത്തിൻ്റെ സുജൂദ് എനിക്ക് നിസ്കാരത്തെ പോലെ തന്നെ ഒരുപാട് ഷർത്തുകളും ഫർളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിൻ്റെ എന്തെല്ലാം ഷർത്തുകളാണോ ഉള്ളത് അതെല്ലാം തിലാവത്തിൻ്റെ സുജൂദിനിക്കും ആവശ്യമാണ്. അഥവാ ഒന്ന്, നജസിൽ നിന്ന് ശുദ്ധിയാവുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക അഥവാ വുളു ഉണ്ടാവുക, അതുപോലെ തന്നെ ഖിബിലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, സമയം ആയെന്നറിയുക. ഇവിടെ സമയമാവൽ, തിലാവത്തിൻ്റെ ആയത്ത് ഓതിയാലാണ് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സമയം പ്രവേശിക്കുന്നത്. ഈ അഞ്ചു കാര്യങ്ങൾക്ക് പുറമെ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്ത് പൂർണ്ണമായി ഓതണം. അതുപോലെ തന്നെ ജനാസ നിസ്കാരം ആവാൻ പാടില്ല, ജനാസ നിസ്കാരത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ഇല്ല. അതുപോലെ തന്നെ ആയത്ത് ഓതുന്നത്, അതുപോലെ തന്നെ ഓതുന്ന സമയം എല്ലാം ഒന്നാവണം. അഥവാ ഒരാൾ ഒരായത്തിൻ്റെ പകുതി ഓതി തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്ത്, ബാക്കി ഭാഗം മറ്റൊരാൾ ഓതി, എന്നാൽ അവിടെ സുജൂദ് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഒരാൾ തിലാവത്തിൻ്റെ ആയത്തിൻ്റെ ഒരു ഭാഗം ആദ്യം ഓതി പിന്നീട് കുറേ സമയങ്ങൾക്ക് ശേഷം ബാക്കി ഓതിയാൽ അവിടെയും തിലാവത്തിൻ്റെ സുജൂദ് ലഭിക്കുകയില്ല. ഒരേ ആൾ ഒരേ സമയത്ത് തിലാവത്തിൻ്റെ ആയത്ത് ഓതിയാലാണ് നമുക്ക് ആ സുജൂദ് സുന്നത്തുള്ളൂ. തിലാവത്തിൻ്റെ ആയത്ത് ഓതി ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നാം സുജൂദ് ചെയ്യാൻ ഒരുങ്ങുന്നത് എങ്കിൽ അവിടെയും ആ സുജൂദ് നഷ്ടപ്പെടുന്നതാണ്. കാരണം അധികം സമയം വൈകാതെ വേണം സുജൂദ് ചെയ്യാൻ. ഇനി നിസ്കാരത്തിലാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നാം തിലാവത്തിൻ്റെ സുജൂദിന് ഒരുങ്ങുകയാണ്. നിസ്കാരത്തിലാണെങ്കിൽ എങ്ങനെ ചെയ്യണം, നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ എങ്ങനെ ചെയ്യണം. നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ നാം നാലു ഫർളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് നിയ്യത്ത് വെക്കണം. തിലാവത്തിൻ്റെ സുജൂദിനെ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം വേണം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നാം സുജൂദ് ചെയ്യണം. അതിനുശേഷം സലാം വീട്ടണം. ഒന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സുജൂദ് ചെയ്ത് സലാം വീട്ടൽ. ഈ നാലു കാര്യങ്ങളാണ്. നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും, ഖുർആൻ ഓതുന്ന സമയത്ത് ചില ആളുകൾ നിന്ന് ഓതുന്നവർ, അതല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിന്ന്, അതല്ലെങ്കിൽ ഇരുന്ന്, എങ്ങനെയുമാവാം സുജൂദ് ചെയ്ത് സലാം വീട്ടുക. നിസ്കാരത്തിലുള്ള സുജൂദ് പോലെയും അതുപോലെ തന്നെ സലാം വീട്ടൽ പോലെയുമാണ് ചെയ്യേണ്ടത്. ഒരു സുജൂദാണ് നാം ചെയ്യേണ്ടതുള്ളൂ. തിലാവത്തിൻ്റെ സുജൂദിലുള്ള സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ, ചുമലിന് നേരെ കൈകൾ ഉയർത്തി തക്ബീർ ചൊല്ലി കെട്ടൽ, അതുപോലെ തന്നെ നിയ്യത്തിനെ മൊഴിയൽ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതേണ്ടതാണ്, അതിനെ മൊഴിയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ സലാമിന് വേണ്ടി പ്രത്യേകം ഇരിക്കലും തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. ഈ സുജൂദിൽ നാം ചൊല്ലേണ്ട ദിക്ർ എന്താണ്? സജദ വജിഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്റാണ് നാം ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ളത്. തിലാവത്തിൻ്റെ സുജൂദ് അതിലുള്ള കറാഹത്തുകളും അതിലുള്ള ബാത്തിലാകുന്ന കാര്യങ്ങളും, നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ എന്തെല്ലാമാണോ
അതുപോലെ തന്നെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ ഇതെല്ലാം തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ബാത്തിലിനെയും കറാഹത്തുകളെയും ബാധിക്കുന്നതാണ്. ഒരാൾ നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ അയാൾ ഒരു സുജൂദ് മാത്രമാണ് ചെയ്യേണ്ടത്. അയാൾക്ക് ഒരു സുജൂദിനെ ചെയ്യൽ കൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സുന്നത്ത് ലഭിക്കുന്നതാണ്. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന ഒരാൾക്ക് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ അതിൻ്റെ നിയ്യത്തിനെ മനസ്സിൽ കരുതലും അതുപോലെ തന്നെ തക്ബീറിൻ ചൊല്ലലും പ്രത്യേകം സുന്നത്തുണ്ട്. താഴ്ചക്കും സുജൂദ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോഴും തിരിച്ചു വരുമ്പോഴും തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഒഴിവാക്കലാണ് അവിടെയുള്ള സുന്നത്ത്. തിലാവത്തിൻ്റെ സുജൂദ് പറയുന്നതോടൊപ്പം നാം ശ്രദ്ധിക്കാനുള്ള ഒരു സുന്നത്താണ്, ഒരു സുജൂദാണ് ശുക്രിൻ്റെ സുജൂദ്. എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, അതുപോലെ തന്നെ എന്തെങ്കിലും വലിയ ആപത്തുകൾ നമുക്ക് ഒഴിവായി പോകുമ്പോൾ നാം ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ശുക്രിൻ്റെ സുജൂദ് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടിയാണെങ്കിൽ അത് പരസ്യമായിട്ടും വല്ല പ്രയാസങ്ങളും അതുപോലെ തന്നെ വല്ല ആപത്തുകളും നീങ്ങിപ്പോയതാണെങ്കിൽ അതിനേക്ക് രഹസ്യമായുമാണ് ശുക്രിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. ശുക്രിൻ്റെ സുജൂദ് ഒരിക്കലും നിസ്കാരത്തിൽ കടന്നു വരികയില്ല, അത് നിസ്കാരത്തിലല്ലാത്തപ്പോഴാണ് സുന്നത്തുള്ളത്. അതോടൊപ്പം തന്നെ ഏതൊരു കാര്യമാണോ നമുക്ക് ഉണ്ടായത്, നിയമത്താണെങ്കിലും അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയാണെങ്കിലും, ഉടൻ തന്നെ ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അധിക സമയം വൈകാതെയാണ് ശുക്രിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.